മലയാള രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിവിധ രീതിയിൽ ഇലയട നമ്മൾ തയ്യാറാക്കാറുണ്ട്. ഇലയടയിൽ തന്നെ ഏറെ രുചികരമായ ഒരു വടയാണ് ചക്കയട. ഇത് സാധാരണ ചക്കയട തയ്യാറാക്കുന്ന രീതിയിലല്ല, ഇത് ചക്ക വരട്ടിയത് വെച്ചിട്ടാണ് ഈ ചക്കയട തയ്യാറാക്കുന്നത്. ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു അടയാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ചക്കയട തയ്യാറാക്കാൻ വേണ്ടി ചക്കപ്പഴം ഞാൻ ആദ്യം തന്നെ വരട്ടി വെച്ചിട്ടുണ്ട്. അഥവാ വരട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ചക്കപ്പഴം ഒന്ന് മിക്സിയിൽ അരച്ച ശേഷം ഒരല്പ ശർക്കര ചേർത്ത് ഇത്തിരി നെയ്യും കൂടി ചേർത്തൊന്ന് വഴറ്റി ഇങ്ങനെ എടുത്താൽ മതി. ഇനിയും വേണ്ടത് ഒരു കപ്പ് അരിപ്പൊടിയാണ്. ഞാനിത് ഇടിയപ്പത്തിനും പത്തിരിക്കും ഒക്കെയുള്ള ആ ഒരു പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് തിളച്ച വെള്ളം കുറേ ചേട്ട് ഒഴിച്ചു കൊടുക്കണം. ഒരുപാട് അങ്ങ് ഒഴിച്ചു കൊടുക്കണ്ട, ഇടിയപ്പത്തിനൊക്കെ നമ്മൾ കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ചെടുക്കരുത്. ഒരു പുട്ടുപൊടിയുടെ ഒക്കെ പരുവത്തിൽ ദൈ ഒരു രീതിയിൽ വരുന്ന പോലെയുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിനെ ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇപ്പം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈ ചൂടൊക്കെ ഒന്ന് താന്നു വന്നിട്ടുണ്ട്. നമ്മുടെ കൈക്ക് താങ്ങാൻ പറ്റുന്ന പരുവത്തിലുള്ളൊരു ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചക്ക വരട്ടിയതിട്ട് കൊടുക്കാം. ഒരു 1/4 കപ്പ് ചക്ക വരട്ടിയത് ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ചക്ക അരച്ച് വരട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ചക്കപ്പഴം ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ഒരല്പം ശർക്കരയും കൂടെ ചേർത്ത് കുഴച്ചെടുത്താലും നമ്മുടെ ഈ അട നന്നായിട്ട് തന്നെ കിട്ടും. ഇനി ഇതിനെ നന്നായിട്ട് കുഴച്ചെടുക്കാം. വെള്ളം വേണമെന്നുണ്ടെങ്കിൽ അല്പം ചൂടുവെള്ളം കൂടി ഇതിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമുക്ക് ഈ മാവിനെ നന്നായിട്ട് കുഴച്ചെടുക്കാം. അങ്ങനെ മാവ് കുഴച്ച് മാറ്റി വെച്ച് കഴിഞ്ഞു. ഇനിയും തേങ്ങയാണ്. തേങ്ങ സാധാരണ രീതിയിൽ ശർക്കര വെച്ചല്ലേ ഫില്ലിംഗ് തയ്യാറാക്കുന്നത്. ഞാൻ പഞ്ചസാര വെച്ചിട്ടാണ് ഈ ഫില്ലിംഗ് തയ്യാറാക്കുന്നത്. തേങ്ങയും ആവശ്യത്തിന് മധുരം ഒരു 4 ടേബിൾ സ്പൂൺ മതിയാവും. 2 കപ്പ് തേങ്ങയും 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഒരു വാഴയില എടുത്തിട്ട് നമ്മൾ ആദ്യം കുഴച്ച് വെച്ച ചക്കയും അരിപ്പൊടിയും കൂടിയുള്ള മാവ് ഇങ്ങനെ കനം കുറച്ച് പരത്തി കൊടുക്കാം. നന്നായിട്ട് പരത്തിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കിയ തേങ്ങയും പഞ്ചസാരയും കൂടി ഇങ്ങനെ ഒന്ന് നിരത്തി കൊടുക്കാം. ഇനി ഇല മടക്കാം. എന്നിട്ട് സാധാരണ അട വേവിക്കുന്നത് പോലെ ആവിയിൽ വേവിക്കാം. അതുപോലെ അട ആവിയിൽ വേവിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇങ്ങനെ തിക്കി നിറച്ച് അട വെക്കരുത്. കാരണം അട തമ്മിൽ ചേർന്നിരിക്കുന്ന ഭാഗം വെന്ത് കിട്ടത്തില്ല. അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് അട വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പല തട്ടുകളായിട്ടുള്ള സ്റ്റീമർ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. അങ്ങനെ നമ്മുടെ ചക്കയുടെ തയ്യാറായി. ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.